രാധേശ്യാം, നമസ്കാരം. ഷഷ്ഠസ്കന്ധത്തിലെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പഞ്ചമസ്കന്ധം കഴിഞ്ഞിട്ട് ഷഷ്ഠസ്കന്ധം ആരംഭിക്കുകയാണ്. ഈ ഷഷ്ഠസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ പോഷണം. എളുപ്പത്തിൽ പറഞ്ഞാൽ മാനസികമായിട്ട് എത്ര താഴെക്കെട് വീണ് കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളില് ഭക്തിയുടെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ അവർക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. ഇതാണ് ഈ പോഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ചില കഥകളാണ് ഈ ഷഷ്ഠസ്കന്ധത്തിൽ പറഞ്ഞത്. ഒന്ന് അജാമിളോപാഖ്യാനം, അത് കഴിഞ്ഞ് വൃത്രന്റെ കഥ പറയേണ്ടത്, ചിത്രകേതു മഹാരാജാവിന്റെ കഥ പറയേണ്ടത്, അങ്ങനെ മരുതുൽപ്പത്തി എന്ന കഥയോടുകൂടിയിട്ടാണ് ആ ഒരു കഥയും കൂടി പറഞ്ഞിട്ടാണ് ഷഷ്ഠസ്കന്ധം അവിടെ സമാപിക്കുന്നത്. സുഖദേവരോട് പരീക്ഷിത് മഹാരാജാവ് പറയണ്ടായി, നിവൃത്തിമാർഗ കഥിത ആദൌ ഭഗവത യഥാ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണ യഥ സംശ്രുതി. നിവൃത്തിമാർഗ കഥിത ആദൌ ഭഗവത യഥാ, അവിടുന്ന് അങ്ങ് എനിക്ക് വേണ്ട പോലെ തന്നെ ഈ സംസാരത്തിൽ നിന്ന് നിവൃത്തി നേടാനുള്ളതായിരിക്കുന്ന രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ മുൻ ദിവസം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു എന്ന് അർത്ഥം. നിവൃത്തിമാർഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്രമമുക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പ്രവൃത്തി മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ജ്ഞാനം കൊണ്ട് നന്നായിട്ട് ജ്ഞാനത്തെ സമ്പാദിച്ച് എപ്രകാരമാണ് ഈ ജ്ഞാനത്തെ സമ്പാദിക്കുക എന്നൊക്കെ ഏകാദശത്തിൽ കുറച്ചുകൂടി അധികം വിസ്തരിക്കേണ്ട. അങ്ങനെ ഈ ജ്ഞാനത്തെ സമ്പാദിച്ച് ഉള്ളിൽ ബാധിച്ചതായിരിക്കുന്ന അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർത്ത് ഈ ഭഗവാനോട് ചേരുക, അത് നിവൃത്തിമാർഗമാണ്. ഇനി ക്രമമുക്തി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യ കർമ്മങ്ങൾ ഉണ്ടാവും, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സുകൃതം ഉണ്ടാവും. അപ്പൊ ആ ഒരു സുകൃതത്തിൻ്റെ സ്വാധീനത്തിലെ ബലത്തിൽ ഓരോരോ ലോകങ്ങൾ വഴി യാത്ര ചെയ്ത് അവസാനം ബ്രഹ്മലോകം വരെ എത്തി അവിടുന്ന് സർവേശ്വരങ്കില് ലയിക്കുന്നതാണ് ഈ ക്രമമുക്തി എന്ന് പറയണത്. എന്നാൽ ഈ പ്രവൃത്തി മാർഗം വെച്ചാൽ എന്താ, ഒരു ജന്മം ഇവിടെ കിട്ടി, വൈദിക കർമ്മങ്ങളൊക്കെ സകാമമായിട്ട് അനുഷ്ഠിക്കുക. ഇപ്പൊ നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കാൻ വെച്ചാൽ നേരെ ആ ഭഗവത്പാദത്തിൽ ലയിക്കാൻ സാധിക്കും. ഇത് സകാമമായിട്ട് അനുഷ്ഠിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് വേണ്ട പോലെ അനുഭവിച്ച് പുണ്യം കുറെ സമ്പാദിച്ച് ആ പുണ്യത്തിന് തുല്യമായിട്ടുള്ള ലോകസുഖങ്ങൾ എന്താ വെച്ചാൽ അത് അനുഭവിക്കുക, ഈ പുണ്യം ക്ഷയിച്ച വീണ്ടും ഈ മർത്യലോകത്തിലേക്ക് വരിക, ജനിക്കുക, അവിടുന്ന് വീണ്ടും കർമ്മം ചെയ്യുക, അതിന്റെ ഫലത്തിനനുസരിച്ച് ഓരോ ലോകങ്ങളിൽ പോവുക, അത് തീർന്നാൽ ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരിക, ഈ ചക്രം നിൽക്കില്ല. അപ്പൊ ഇത് ഈ പ്രവൃത്തി മാർഗത്തിൽ വരണതാ. പിന്നെ ഈ ജീവിതമാകുന്ന ഈ യാത്രക്കിടയിൽ ചെയ്തു പോണതായിരിക്കുന്ന അധർമ്മം, അപ്പൊ അതിനനുസരിച്ചുള്ളതായ നരകയാതനങ്ങളും ആ ജീവൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ സ്കന്ധത്തിന്റെ അവസാനം, പഞ്ചമത്തിന്റെ അവസാനം നരകവർണ്ണനയിലൂടെ അങ്ങ് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട്. പിന്നീട് പരീക്ഷിത് ശുഗദേവരോട് പറഞ്ഞു, പ്രിയപ്രതോത്താനപതോർവംശസ്തശ്ചടിതാനിച ദീപവർഷ സമുദ്രാദ്രി നദ്യുദ്യാന വനസ്പതി ധരാ മണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനത ജ്യോതിഷാം വിവരാണാം ച യഥേതം അസൃജത് വിഭോവം. പഞ്ചമസ്കന്ധത്തിൽ താൻ എന്താണോ കേട്ടത് മനസ്സിലാക്കിയത് അത് പൂർണ്ണമായിട്ടും ശുഗദേവർക്ക് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. പ്രിയവ്രത മഹാരാജാവിൻ്റെ കഥ മുതൽ ആ വംശത്തെ വിസ്തരിച്ചു അങ്ങ് വിസ്തരിച്ച് തന്നിട്ടുണ്ട്. ഭരതന്റെ കഥ കേട്ടിട്ടുണ്ട്. പിന്നീട് ഭൂഗോള വർണ്ണനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവസാനം നരകം വരെയുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ നരകവർണ്ണന കേട്ടതോടുകൂടിയിട്ട് എന്താ അറിയില്ല, ഈ മനസ്സ് വല്ലാതെ കണ്ടൊന്ന് കലങ്ങ. എന്താ വെച്ചാൽ തെറ്റുകള് പലപ്പോഴും നാം അറിയാണ്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ എന്തന്നെയായാലും ഈ നരകത്തിലൊന്ന് പോയി നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അധുനേഹ മഹാഭാഗ യഥൈവ നരകാന്നര നാനോഗ്രയാതനാൻ ഏനാ തന്മേ വ്യാഖ്യാതുമർഹസി. ഘോരമായിരിക്കുന്ന ആ നരകത്തെക്കുറിച്ചും ആ നരകത്തില് അനുഭവിക്കേണ്ടതായിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും ഒക്കെ അങ്ങ് വർണ്ണിച്ചു കേൾപ്പിച്ചു തന്നിരിക്കണം. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ, അധുനേഹ മഹാഭാഗ യഥൈവ നരകാന്നര നാനോഗ്രയാതനാൻ നേയാത്തന്മേ വ്യാഖ്യാതുമർഹസി. എപ്രകാരം ഈ മർത്യലോകത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ, എപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ
ഈ മരക യാതനകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ആ മാർഗം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. സുഖദേവർക്ക് സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വൈദ്യരെ കാണാൻ പോവാറുണ്ട്. അപ്പൊ ഈ വൈദ്യര് എന്ത് ചെയ്യും, തൻ്റെ മുമ്പിൽ വന്നതായിരിക്കുന്ന രോഗിയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അദ്ദേഹം രോഗത്തിനനുസരിച്ചുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നിർദ്ദേശിക്കുന്നതായ മരുന്ന് അതേ ക്രമത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതുപോലെ ഇപ്പൊ നമ്മള് ജീവിതത്തിൽ ഇപ്പൊ കഴിഞ്ഞ കാലത്ത് എന്തൊരു തെറ്റാണോ ചെയ്തത്, ആ തെറ്റ് എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളതായ പരിഹാര ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഘോരമായിരിക്കുന്ന ഈ നരകത്തു നിന്ന് രക്ഷപ്പെടാം. ഇത് കേട്ട സമയത്ത് പരീക്ഷത്തിനൊട്ടും തൃപ്തിയായിട്ടില്ല. ഇതില് വലിയ അർത്ഥമില്ലാണ്. ഇതിപ്പോ ആനയെ കുളിപ്പിക്കുന്നത് പോലെ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. മന്യേ കുഞ്ചര ശൗചവത്ത്. ആനക്കാരൻ ആനയെ നന്നായിട്ട് തേച്ച് 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 കുളിപ്പിക്കും. ആനക്കാരൻ അങ്ങോട്ട് നീങ്ങേണ്ട താമസം ഈ ആന മണ്ണ് വാരിയിട്ട് അതിന്റെ മേലേക്ക് തന്നെ ഇടും. ഇതുപോലെയാണ് ഈ പരിഹാരങ്ങളൊക്കെ. അപ്പൊ ഇന്ന് തെറ്റ് ചെയ്യുക, നാളെ പോയിട്ട് പരിഹാരം ചെയ്യാം, അടുത്ത ദിവസം വേറൊരു തെറ്റ് ചെയ്യുക, വേറൊരു പരിഹാരം ചെയ്യാം. അപ്പൊ ഇതില് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ശാശ്വതമായ പരിഹാരം എന്താ വെച്ചാൽ അതാണ് അറിയേണ്ടത്. അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞാൽ തിരക്കടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ശുഖദേവർക്ക് വളരെയധികം സന്തോഷമായി. എന്താച്ചാൽ കേൾക്കുന്ന വ്യക്തിക്ക് കൂടുതൽ അറിയണം എന്ന് താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്നവർക്കും പറയുന്ന ആൾക്കും കൂടുതലായിട്ട് പറയാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവുക. അപ്പൊ പരീക്ഷത്തിന്റെ ആ ഒരു താല്പര്യത്തിന് മുമ്പില് ശുഖദേവര് അതാ വിസ്തരിക്കാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. ഒരു കർമ്മം കൊണ്ട് മറ്റൊരു കർമ്മത്തിന്റെ ഫലത്തെ ഇല്ലാതാക്കി തീർക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഈ കർമ്മവാസനകളാണ് ഒരു മനുഷ്യനെ ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രായശ്ചിത്തങ്ങൾ ധാരാളം ചെയ്യാം. അപ്പൊ ഈ പ്രായശ്ചിത്തങ്ങൾ ചെയ്തു എന്ന് വെക്കുന്ന സമയത്ത്, ഈ പ്രായശ്ചിത്തം ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ പോണത്? പാപം മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ ഈ പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന വാസന ഉള്ളത് പോകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ചിന്തയെ ഉള്ളിലുണ്ടാവാൻ പാടില്ല. അതായത് ഈ പാപം വാസനയോടുകൂടിയിട്ട് ഇല്ലാതായി തീരാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ മനസ്സ് ശുദ്ധാവുന്നത്. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഷഷ്ടസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം. വിശേഷേണ അതിലെ 11 മുതലായ ചില ശ്ലോകങ്ങളുണ്ട്. നല്ല ആശയമാണ് ആ ശ്ലോകത്തിൻ്റെയൊക്കെ. ഇവിടെ അടുത്തൊരു ശ്ലോകത്തിൽ പറഞ്ഞു, 12 ശ്ലോകത്തിൽ ശുഖദേവൻ തുടരേണ്ട. അദ്ദേഹം പറഞ്ഞു, നാശ്നത പദ്ധ്യമേവാന്നം വ്യാധയോഭിഭവന്തി ഏവം നിയമകൃത് രാജൻ ശനീ ക്ഷയമായ കൽപ്പതേ. ഇപ്പൊ ശുദ്ധവും പവിത്രവുമായ പദാർത്ഥം ആഹരിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗമുണ്ടാവുന്നില്ല. ആവർത്തിക്കുകയാണ്, ശുദ്ധവും പവിത്രവുമായ പദാർത്ഥം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് രോഗം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിൻ്റെ ആ ഒരു വിപരീതാർത്ഥം കൂടി ഒപ്പം ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ആർക്ക് ഈ രോഗം ഉണ്ടാവുന്നത്? ഈ ആഹാരത്തിൽ ഒരു അപവിത്രത ഉണ്ടാവുന്ന സമയത്താണ് ഈ രോഗം ഉണ്ടാവുന്നത്. ഈ ആഹാരം എന്ന് വെച്ചാൽ ഈ വായക്കൂടി പോണത് മാത്രമല്ല ആഹാരം, അത് മുഖ്യാഹാരമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ എന്തെല്ലാമാണോ നാം ആഹരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ആഹാര. അതിൽ എന്തെങ്കിലും തകരാറുണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ ആഹാരം വായക്കൂടി പോണ്ട്, മൂക്ക് കൂടി പോണ്ട്, കണ്ണു കൂടി പോണ്ട്, ചെവി കൂടി പോണ്ട്, അപ്പൊ അതില് ഒരു ശുദ്ധില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് രോഗം ഉണ്ടാവാനുള്ള കാര്യം ഉറപ്പാ. ഇനി ഈ രോഗം വന്ന് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച ഈ ശ്ലോകം പറഞ്ഞ എന്താ വെച്ചാൽ, ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് രോഗം വരാണ്ട് നോക്കുക. ഈ രോഗം വരില്ലല്ല കേമത്ത, അപ്പൊ രോഗം വരാണ്ട് നോക്കുക വേണ്ടത്. അപ്പൊ ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പാപം ചെയ്ത് പരിഹാരം അന്വേഷിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പാപം ചെയ്യാണ്ടിരിക്കുക. ഈ പരിഹാരം ചെയ്യലല്ല കേമത്തം. അപ്പൊ പരിഹാരം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് ആ ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഏവം നിയമകൃത് രാജൻ ശനൈഹി ക്ഷേമായ കൽപ്പതേ. അപ്പൊ നല്ല ചിട്ടയോടുകൂടിയിട്ട് നല്ല സമ്പ്രദായത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പാപം ബാധിക്കുന്നില്ല, ഒരിക്കലും ആ വ്യക്തിയെ പാപം ബാധിക്കില്ല.
എന്താണ് ആ സമ്പ്രദായം, ആ ചിട്ട എന്തൊക്കെയാണ്? തൊട്ടടുത്ത ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. തപസ ബ്രഹ്മചര്യേണ ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. തപസ്സുണ്ടാവുക, ബ്രഹ്മചര്യം ഉണ്ടാവുക, ക്ഷമ ദമാദികളൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് പാലിക്കുക ഉണ്ടാവുക. ഇനി എന്താണ് ഈ തപസ്, എന്താണ് ഈ ബ്രഹ്മചര്യം, എന്താണ് ശമം, എന്താണ് ദമം, എന്താണ് യമം, എന്താണ് നിയമം, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏകാദശം എത്തുന്നത് വരെ കാത്തിരിക്കണം. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഏകാദശത്തിലാണ് ഉള്ളത്. ചുരുക്കത്തിൽ പറയാം, ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സിനെ ഉയർത്തുക, ബ്രഹ്മത്തിലെ മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കുക, ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ബുദ്ധിയെ ഈശ്വരാർപ്പണമാക്കിയിട്ട് തീർക്കുക, യമനിയമാദികളൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിക്കുക. അതായത് ഒരു സമ്പ്രദായം ജീവിതത്തിൽ ഉണ്ടാവണം എന്നർത്ഥം. എന്നാൽ ഒരു സംശയവും വേണ്ട, ഈ പാപം വന്ന് പിടികൂടുന്നില്ല. അപ്പോൾ ഇവിടെ ശിവദേവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ തപസ്, ത്യാഗം, സത്യം, ശൗചം ഇത്യാദികളൊക്കെ പാലിക്കുന്ന സമയത്ത് മനസ്സ് ശുദ്ധാവുണ്ട്. അവിശുദ്ധായിട്ടുള്ള ഈ മനസ്സിൽ ജ്ഞാനപ്രകാശം ഉണ്ടാവുന്നുണ്ട്. ഈ ജ്ഞാനപ്രകാശമാവട്ടെ ഈ പാപം വാസനയോടുകൂടിയിട്ട്, ഈ പാപത്തെ വാസനയോടുകൂടിയിട്ട് അവിടെ ഇല്ലാതാക്കി തീർക്കണമുണ്ട്. ഇനി പാപം എന്നൊക്കെ പറഞ്ഞത് അറിഞ്ഞു ചെയ്യണത് വേറെ. ഇനി അറിയാതെ പല വഴിക്ക് നമുക്ക് പാപം പറ്റി പോകാറുണ്ട്, അറിയാതെ പറ്റി പോകാറുണ്ട്. ഇപ്പം ഇങ്ങനെ നടന്നു പോണ സമയത്ത് കാലിനടി ചില ചെറിയ ജീവജാലങ്ങളൊക്കെ പെട്ടുപോകും, അതില്ലാണ്ടായി തീരുന്നുണ്ട്. പിന്നെ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ല, ഇപ്പം നമ്മുടെ സംസാരം, നമ്മുടെ ഈ വാക്ക്, ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നു കഴിഞ്ഞാൽ എന്തായി, അതും ഒരു പാപമായിട്ട് തീരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അറിയാതെ എത്രയോ അധികം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സമ്പാദിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്നേ വേണം. ചെറിയ ഒരു ഭക്തി, ഭക്തിയുടെ ചെറിയൊരു തരി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭക്തിയുടെ ആ ചെറിയൊരു തരി തന്നെ അത് ആ പാപത്തെ കൊണ്ട് ഇല്ലാണ്ടാക്കി തീർക്കണം. മനോഹരമായ ഒരു ശ്ലോകമാണ് 15-ാമത്തെ ശ്ലോകം. സാധിക്കുമെങ്കിൽ അത് പഠിച്ചോളൂ, നല്ല ആശയമാണ് ആ ശ്ലോകത്തിൻ്റെ. കേജിൽ കേവലയാ ഭക്തിയ വാസുദേവ പരായണാഹ അഖം ധുന്യന്തി കാർസ്ന്യേന നിഹാരം ഇവ ഭാസ്കര. കേചിത് കേവലയാ ഭക്തിയ വാസുദേവ പരായണാഹ. ഭഗവാങ്കിൽ ചെറിയ ഒരു ഭക്തി, കേവലയാ ഭക്തി, ചെറിയൊരു ഭക്തി അകത്ത് ഉണ്ടെന്ന് വയ്ക്കാം. ഒരു സംശയവും വേണ്ട, അത് ഉള്ളിൽ നിന്ന് പാപത്തെ വാസനയോടുകൂടിയിട്ട് ഇല്ലാണ്ടാക്കി തീർക്കേണ്ട. എപ്രകാരം? അഖം ധുന്യന്തി, അഖം എന്ന് വെച്ചാൽ പാപം എന്നർത്ഥം. ധുന്യന്തി, ഇല്ലാതാക്കി തീർക്കണോ. കാസ്നേന, കാർസ്നേന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സമസ്തമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട്. എപ്രകാരം? നിഹാരം ഇവ ഭാസ്കര. ഭാസ്കരൻ എന്ന് വെച്ചാൽ സൂര്യൻ, നിഹാരം എന്ന് വെച്ചാൽ മഞ്ഞ്. അപ്പൊ ഈ സൂര്യൻ ഉദിക്കണ സമയത്ത് എങ്ങനെയാണോ മഞ്ഞ് ഉരുകി 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 ഇല്ലാണ്ടായി തീരണം, ഇതുപോലെ അതാ അകത്ത് അജ്ഞാനമാകുന്ന ആ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ അകത്തുള്ളതായിരിക്കുന്ന പാപം വാസനയോടുകൂടിയിട്ട് ഇല്ലാതായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ മറ്റ് മാർഗങ്ങളൊക്കെ ഉണ്ട്, ജ്ഞാനമാർഗമുണ്ട്, സംഖ്യയുണ്ട്. പക്ഷെ സാധാരണക്കാരായിരിക്കും നമുക്കൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുന്നത് ഭക്തിമാർഗമാണ്. മധുരമുള്ള ഒരു വഴിയാണ് ഈ ഭക്തിമാർഗം. എന്തുകൊണ്ടും ലളിതമാണ്, നമുക്കൊക്കെ അനുഷ്ഠിക്കാൻ പറ്റണമെന്നാണ്. അതാണിത് പ്രത്യേകമായിട്ട് ശുഖദേവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ നല്ല ഭക്തിയുണ്ടോ, ശുദ്ധയായിരിക്കുന്ന ഭക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ സർവകർമ്മങ്ങളും ശോഭിക്കും. ഇനി ഭക്തി ഇല്ലാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പൂർണ്ണതയിലെത്താൻ വലിയ പ്രയാസം തന്നെയാണത്. ഇനി ഭക്തിയില്ലാത്തവരുടെ അവസ്ഥ, അല്ലെങ്കിൽ നാരായണ വിമുഖന്മാരായിട്ട് നടക്കുന്നവരുടെ അവസ്ഥ എന്താ? അപ്പം ഇവരെന്താ ചെയ്യണം വെച്ചാൽ, ഇന്ന് തെറ്റുകയും നാളെ പരിഹാരം ചെയ്യും, അടുത്ത ദിവസം വേറൊരു തെറ്റുകയും വേറൊരു പരിഹാരം ഇവരന്വേഷിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഏതുപോലെയാണെങ്കിൽ പ്രായശ്ചിത്താനി ചീർന്നാനി നാരായണപരാൻ മുഖം നിഷ്പുനന്തി രാജേന്ദ്ര സുരാ കുംഭവിവാപക. ഇത് ഇവിടെ ഉപമിക്കുകയുണ്ടായി, സുരാ കുംഭം ഇവാപകാഹ എന്ന് ഒരു മദ്യക്കൂടം, അല്ലെ ഇപ്പൊ ഇന്നത്തെ ശൈലി പറയുകയാണെങ്കിൽ ഒരു മദ്യകുപ്പി,
ഇതായിട്ട് വടക്കോട്ട് പോവുക. അനവധി ദൂരം വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പുണ്യനദി ഒഴുകുണ്ട്, ഗംഗ. ആ ഗംഗയിൽ ഇത് മുക്കുക, ഒരു തവണയല്ല, പത്ത് തവണയല്ല, ഇനി 100,000 തവണ ഇത് ഗംഗയിൽ മുക്കിക്കഴിഞ്ഞാലും അകത്തിരിക്കുന്ന വസ്തുവിൻ്റെ സ്വഭാവം മാറാൻ വലിയ പ്രയാസ മാറില്ല. ഇതേപോലെയാണ് ഈ കർമ്മഠന്മാരുടെ അവസ്ഥ. അവര് വെറും ഇതിൽ മാത്രം ആസക്തമായിട്ട്, ഈ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ വെച്ചിട്ട് ചിലപ്പോൾ ഈശ്വരനെ മറന്നുപോവുകയാണത്. അതും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങ് നാമം ജപിക്കുന്ന ആളാണ്, അങ്ങ് ഭക്തിയുള്ള ആളാണ്. അപ്പം ഈ നാമം ജപിക്കുന്നവരുടെ അടുത്ത് സ്വപ്നത്തിൽ പോലും യമനാവട്ടെ യമ കിങ്കരന്മാരാവട്ടെ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇത് വെറുതെ പറയണല്ല. അത്ര ശോതാഹരന്തീമം ഇതിഹാസം പുരാതനം ദൂതാനാം വിഷ്ണുയമയോ സംവാദസ്ഥം നിബോധമേയം. ഇത് വെറുതെ പറയണല്ല, ഉദാഹരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പണ്ട് വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തെ അല്ലെ ആ സംവാദത്തെ നമുക്കിവിടെ എടുക്കാനാ, ശ്രദ്ധിക്കണേ. അപ്പൊ അജാമിളന്റെ കഥ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് ഈ കഥയുടെ മർമ്മത്തിനാണ്. അപ്പൊ ഈ കഥയുടെ മർമ്മമാണ് ഈ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുണ്ടായതായ ഒരു സംവാദം. അങ്ങനെ നമ്മളെ അജാമിളന്റെ കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അജാമിള ഈ ശബ്ദത്തിൽ നിന്ന് ചില അർത്ഥം വേണമെങ്കിൽ വായിച്ചെടുക്കാം. അജാ എന്ന് നീട്ടിപ്പറഞ്ഞ ഈ വാക്കിന് മായ എന്നർത്ഥമുണ്ട്. മീളന വെച്ച് ചേർന്നത് എന്നും പറയും, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് വായിച്ചാണ്ടായി മായയോടുകൂടി ചേർന്നത്. ഇനി മറ്റൊരു ശൈലി പറയുകയാണെങ്കിൽ അജ അജഹ അജ സാക്ഷാൽ ഭഗവാൻ. അപ്പൊ അടുത്ത വാക്ക് ചേരാത്തതായി. അപ്പൊ അത് ചേർത്ത് വായിച്ചാണ്ടായി ഈശ്വരനോട് ചേരാത്തത്. അപ്പൊ ഈ അജാമിള എന്ന ശബ്ദം കൊണ്ട് രണ്ടർത്ഥത്തെ നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, മായയോട് ചേർന്നത്. രണ്ട്, മായാനാഥനായിരിക്കുന്ന ഈശ്വരനോട് ചേരാത്തത്. അപ്പൊ ഒരു കണക്കിന് ചിന്തിച്ച ഇടയ്ക്ക് നമ്മുടെ മനസ്സും ഇങ്ങനെയാവുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. നമ്മുടെ അജാമിളന്റെ കഥയൊക്കെ പറഞ്ഞു. കാന്യാകുബ്ജം എന്ന പേരുള്ളതായ ഗ്രാമത്തിലെ ദാസീപതി അജാമിള, ഒരു ശൂദ്രസ്ത്രീയുടെ ഭർത്താവായിരിക്കുന്ന അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ. 88-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് 10-ാമത്തെ ഉണ്ണിയുണ്ടായി. ആ ഉണ്ണിക്ക് നാരായണൻ എന്ന് പേരുട്ടു. ഇദ്ദേഹത്തിന് അണിച്ച വയ്യാണ്ടായി ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നു. ഈ നാരായണനാണെങ്കിൽ കഷ്ടിച്ച് കമഴ്ന്ന് നീന്താൻ തുടങ്ങിയിട്ടുണ്ട്, അത്രേ ആയുള്ളൂ. പെട്ടെന്ന് ഈ അജാമിളന്റെ മുമ്പിൽ ഭീകരന്മാരായിരിക്കുന്ന 3 പേര് വന്നു, യമകിങ്കരന്മാരാ. ആ ഭീകര രൂപങ്ങൾ കണ്ട് ഈ അജാമിളൻ ആകെ പേടിച്ചുപോയി. താൻ പേടിച്ചു എന്ന് മാത്രമല്ല, അവിടെ അടുത്ത് ഉണ്ണി കളിക്കുന്നുണ്ട്. അവൻ പേടിക്കരുത് എന്ന് കരുതിയിട്ട് നാരായണാണങ്ങോട്ട് നീട്ടി വിളിച്ചു. പക്ഷേ ആ ശബ്ദം പൂർണ്ണമായില്ല തോന്നുന്നു. നാരായണാ എന്ന് മനസ്സുകൊണ്ട് നാരായണാ നീട്ടിയിട്ട് വിളിച്ചു. പക്ഷെ ആ വിളി കേട്ടു. ആരാ വിളി കേട്ടത്? ഭർത്തുഹു നാമ മഹാരാജ പാർശ്വതാഹ സഹസാപതൻ. വിഷ്ണുപാർഷദന്മാര് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവര് ഈ ശബ്ദം കണ്ട് കേട്ടു. അവർ പ്രത്യക്ഷപ്പെട്ടു 4 പേര്. പിന്നീട് അജാമളം കാണണം എന്താ വെച്ചാൽ ഇവര് തമ്മിലുള്ളതായിരിക്കുന്ന തർക്കമാണ്. അതിൽ യമകിങ്കരന്മാര് ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് പറയും ചെയ്തു. ആ വിഷ്ണുവാർഷന്മാര് പറഞ്ഞു, എന്തൊക്കെ തെറ്റുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം ഇവിടെ ചെയ്തു കഴിഞ്ഞു. എന്താ ഈ പരിഹാരം? കേട്ടില്ലേ, ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കുന്ന 4 അക്ഷരം നാരായണ നാമം നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അതിപ്പോ നിങ്ങളെ ആരും വിളിച്ചല്ലോ, അത് ആ ഉണ്ണിയെ വിളിച്ചതല്ലേ. അതൊന്നും ഇവിടെ വിഷയമല്ല. ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ, അത് ഏത് ഭാവത്തിൽ വേണമെങ്കിലും വിളിച്ചോട്ടെ, കളിയാക്കിയിട്ടായാലും വേണ്ടില്ല, ഗൗരവത്തിലായാലും വേണ്ടില്ല, ദേഷ്യപ്പെട്ടതായാലും വേണ്ടില്ല, ഒരു സൗമ്യഭാവത്തിലായാലും വേണ്ടില്ല. ഇദ്ദേഹത്തു നിന്ന് പുറത്തേക്ക് വന്നത് നാരായണനാമമാണ്. ഈ നാരായണനാമം അതിൻ്റെതായിട്ടുള്ള ഫലം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ, സംശയം വേണ്ട. ഇവിടെ ഈ സന്ദർഭത്തിൽ ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയണമെന്ന് വെച്ചാൽ ഭഗവത് നാമങ്ങൾ അറിഞ്ഞു ജപിച്ചാലും അറിയാതെ ജപിച്ചാലും അതിന് ഫലമുണ്ട്. ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വാക്കുകൾ, ശ്രദ്ധിക്കുക, നല്ല നല്ല വാക്കുകൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അതിന് ഫലമുണ്ട്. ഇപ്പൊ മരുന്ന്, മരുന്ന് അസുഖം വന്നാൽ മരുന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഈ മരുന്നിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കിയിട്ടല്ല കഴിക്കുന്നത്. ഇനി അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും മരുന്ന് മരുന്നിന്റെ ഫലം ചെയ്യേണ്ട അല്ലേ. ഒപ്പം വിപരീത അർത്ഥം കൂടി ഈ സന്ദർഭത്തിൽ വായിച്ചെടുക്കേണ്ടതാണ്. ഇപ്പൊ നല്ല നല്ല വാക്കുകൾ
അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അതിന് ഫലമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതാർത്ഥം എന്താ? ചീത്ത ചീത്ത വാക്കുകൾ. അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും അതിന് ദോഷമുണ്ട്. ഇപ്പൊ നേരത്തെ മരുന്ന് കഴിച്ചാലൊരു ഉദാഹരണം പറഞ്ഞു. ഇതേപോലെ ചിന്തിച്ചു നോക്കൂ, ഇപ്പൊ വിഷം കഴിച്ചു എന്ന് വിചാരിക്കാം, പറയാം ക്ഷമിക്കണേ ഞാൻ അറിയാണ്ടാണ് വിഷം കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് അകത്തെത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം അത് ചെയ്യും, ആ കാര്യം ഉറപ്പാ. അപ്പൊ ഇതേപോലെ ഒരു വിധം നിവൃത്തി ഉണ്ടെങ്കിൽ, ഭഗവതം പറഞ്ഞു വെച്ചാൽ ഒരു വിധം നിവൃത്തി ഉണ്ടെങ്കിൽ അറിയാതെ പോലും വേണ്ടാത്ത ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കട്ടെ. നമുക്കത് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ നാമം എങ്ങനെയൊക്കെ ഒന്ന് ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സാങ്കേത്യം പാരിഹാസ്യം വ സ്തോഭം ഹേളനമേവ വൈകുണ്ഠനാമഗ്രഹണമശേഷാഗഹരം വിദൂം. സാങ്കേത്യം പാരിഹാസ്യം സ്തോഭം ഹേളനം. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് നാമം ജപിച്ചു പോയാൽ മതി എന്നാണ്. ഇപ്പോൾ സ്വന്തം മക്കൾക്ക് രാമൻ കൃഷ്ണൻ എന്നൊക്കെ പേരിടാറുണ്ട്, അല്ലെ ഏതെങ്കിലും ഈശ്വരീയായിട്ട് നാമങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ വിളിക്കുക, അത് സങ്കേതനാമങ്ങളാണ്, അത് സാങ്കേത്യം തീർന്നില്ല. ഇനി കളിയാക്കിക്കൊണ്ട് ആ കൃഷ്ണനോ ആ കൃഷ്ണനോ എന്ന് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാലോ, എന്നാലും ആ കൃഷ്ണ രാമ നാമങ്ങളിടെ വന്നു കഴിഞ്ഞാൽ അതെന്തായി? അത് പരിഹാസ്യം. വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മൂളിയാലും മതി ഭഗവത് നാമങ്ങളൊക്കെ. ഇപ്പൊ എന്തെങ്കിലും പാട്ടൊക്കെ പാടുന്ന സമയത്ത് അതിനൊക്കിടയിൽ ഇപ്പൊ രാമകൃഷ്ണ ഗോവിന്ദ കൃഷ്ണ രാമ ഗോവിന്ദ ഇതൊക്കെ ആ കീർത്തനത്തിലൂടെ ആ ഭഗവത് നാമം സ്തോഭത്താൽ ചെയ്യുന്ന കീർത്തനാണ്. ഇനി അവജ്ഞ നിമിത്തം, അതായത് ഉച്ചഭാവത്തില് കണ്ടുകൊണ്ട് എന്നാലും വേണ്ടില്ല. അപ്പൊ ഏതെങ്കിലും വിധത്തില് ഭഗവത് നാമങ്ങൾ അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. ഒരു സംശയം വേണ്ട, അങ്ങനെ കുറേ നാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വീഴണ സമയത്ത് കൈപിടിക്കാൻ ആ ഗുരുവായൂരപ്പനുണ്ടാവും. അപ്പൊ ഇതെന്തിനെങ്ങനെ പറഞ്ഞുവെച്ചാൽ ഏതെങ്കിലും ഭാവത്തിൽ നാമം ജപിക്കുന്നവർക്ക് പോലും ഈ സുഹൃത്തൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാത്വികമായിട്ട് ആ സാത്വിക ഭാവത്തോടു കൂടിയിട്ട് നാമം ജപിച്ചുകൂടാ? അപ്പൊ അതിന് ഉണ്ടാവുന്ന ആ ഒരു മഹാത്മ്യം ഇപ്പോൾ ഈ വാക്കുകളിലൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. പിന്നീട് യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും അവിടുന്ന് അന്തർധാനം ചെയ്തു, ഈ അജാമളനോട് വാക്യവും ചെയ്തു. അപ്പൊ ഈ അജാമളൻ ചിന്തിക്കേണ്ടത് ഇപ്പൊ താൻ കണ്ടത് സ്വപ്നമാണ്, എന്താ ഇപ്പൊ തനിക്ക് പറ്റിയത്? പെട്ടെന്ന് അജാമളൻ അവിടുന്ന് എഴുന്നേറ്റ് ഒരു നാരായണ എന്ന് വിളിച്ചോടുകൂടിയിട്ട് അജാമളൻ വിഷ്ണുപാദത്തിൽ ലയിച്ചു എന്നല്ല വാസ്തവത്തിൽ ഇവിടെ പറയണത്. അറിയാതൊരു നാരായണ നാമം ജപിച്ചതോടുകൂടിയിട്ട് ശേഷായുസ് പൂർണ്ണമായിട്ടും നാമം ജപിക്കാനുള്ളതായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ ശേഷിച്ചതായിരിക്കുന്ന ആ കാലം 88-ാമത്തെ വയസ്സിൽ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങി ഗംഗയുടെ തീരത്ത് പോയി. നാരായണ എന്ന നാമല്ലാതെ വേറൊന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉള്ളത് പുറത്തേക്ക് വന്നില്ല. ശേഷിച്ച് ഒരു 12 ആയുസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ 12 പൂർണ്ണമായിട്ടും നാരായണ നാമം ജപിച്ച് 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 ആ ഒരു സിദ്ധി വരുത്തി എല്ലാം ആ ഭഗവത്മയായിട്ട് തീർന്ന് ആ ഭഗവാനെ തന്നെ ഉള്ളിൽ കണ്ട് ഒടുക്കം സാരൂപ്യമാകുന്ന ആ ഒരു ഭാവം, ഈ പ്രാകൃത ശരീരത്തെ ഗംഗയിൽ ഉപേക്ഷിച്ച് ഭഗവത് രൂപത്തെ ധരിച്ച് അജാമളൻ വിഷ്ണുപാദത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത്. യമരാജധാനിയിലെത്തിയ ഈ യമകിങ്കരന്മാർക്ക് യമധർമ്മനും നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തു. തിരുനാമത്തിൻ്റെ മഹത്വം ഭാഗവതനായിരിക്കുന്ന യമധർമ്മൻ തൻ്റെ കിങ്കരന്മാർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു, നാമം ജപിക്കുന്നവരുടെ അടുത്ത് പോലും പോയേക്കരുത്, നല്ലൊരു ശാസനയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഥ, ഈ അജാമളൻ്റെ കഥ, മലയപർവ്വതത്തിൽ ഇരിക്കുന്നതായിരിക്കുന്ന അഗസ്ത്യര് അദ്ദേഹം മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ആണോ ഈ അഗസ്ത്യര് വർണ്ണിച്ചത്? ആ അജാമളോപാഖ്യാനാണ് പരീക്ഷത്തെ ഇപ്പോൾ ഞാൻ അങ്ങേക്കായിട്ട് ഉപദേശിച്ച് തന്നിരിക്കുന്നത്.